ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒന്നാം ക്ലാസ് കിതാബത്തിൻ്റെ മറ്റൊരു ചോദ്യ പേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മുമ്പ് കുറച്ച് ചോദ്യ പേപ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കഴിഞ്ഞ വർഷം 2022 നടന്ന ചോദ്യ പേപ്പറിൻ്റെ മോഡലാണ്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ ആദ്യം എന്താണ് ചോദ്യത്തിൽ വരുന്നത്? താഴെ കൊടുത്ത ഓരോ വാക്കുകളും പറഞ്ഞു കൊടുത്ത് കുട്ടികളെ കൊണ്ട് സ്ലേറ്റിലോ നോട്ട് ബുക്കിലോ എഴുതിക്കുക. കേട്ടെഴുത്താണ് ആദ്യം നടത്തുന്നത്. അതിന് ശേഷമാണ് ഈ ചോദ്യ പേപ്പർ കുട്ടികൾക്ക് നൽകിയിട്ട് അതിൽ ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതാനൊക്കെ പറയാം. അപ്പോൾ ഇവിടെ തന്ന ഈ കാര്യങ്ങളൊക്കെ ഉസ്താദ് കാണാതെ പറഞ്ഞു കൊടുക്കും. എന്നിട്ടത് കുട്ടികൾ അവർ ഒരു അഡീഷണൽ ഷീറ്റ് കൊടുക്കും. ഇപ്പോൾ സ്ലേറ്റ് അല്ലല്ലോ, ഒരു കടലാസ് പേപ്പർ കൊടുത്തിട്ട് അതിൽ എഴുതാൻ പറയും. അപ്പോൾ കുട്ടികൾ കാണാതെ എഴുതി കൊടുക്കണം. അപ്പോൾ ഇത് കിതാബത്ത് ചോദ്യ പേപ്പറിൻ്റെ മറ്റൊരു മോഡലാണ്. ഇതിനു മുന്നേ ഞാനൊന്ന് ചെയ്തിരുന്നു. അപ്പോൾ അത് കിട്ടാത്തവർ ഒന്നെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക, അല്ലെ പ്ലേലിസ്റ്റ് എടുത്താൽ അത് കിട്ടുന്നതാണ്. ഇല്ലെങ്കിൽ വാട്സപ്പിൽ 82 89 89 25 ഈ വാട്സപ്പ് നമ്പറിൽ വന്നാൽ ഞാൻ അതിൻ്റെ ലിങ്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് കേട്ടെഴുത്തെടുക്കാൻ വന്നത്? ആദ്യം വന്നത് എന്താണ്? ആ ആ എന്ന് ഉസ്താദ് പറയുമ്പോൾ നമ്മൾ നോട്ട് പേപ്പറിൽ എഴുതണം. ദി, ദാലിന് കിസറിട്ട് ദി. റുൻ, റാഇന് തംവീനിൽ നമ്മിട്ടാൽ റുൻ റുൻ. അടുത്തത് തി, താ കിസറിട്ട തി. സ, സീനിന് ഫത്തഹിട്ട സ. പ, ബാഇന് മൂന്ന് പുള്ളിയിട്ടാൽ പ. മൂന്ന് പുള്ളിയിട്ടാൽ പ. അടുത്തത് അക്ഷരങ്ങൾ കൂട്ടി എഴുതി ചേർത്തതാണ്. ബി ത്, ബിത്ത് ബിത്ത്. അടുത്തത് ജുദ്, ജുദ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് എഴുതാൻ കഴിയണം. ബിസ്, ബി സ്, ബിസ്. ഹബ്, ഹബ്, ഹബ്. ഓ, എ അല്ല ഓ, ഏക്ക് ശരി ശരി ഇങ്ങനെ ഇടുക. ഇത് ശരി നമ്മൾ കമഴ്ത്തി ഇടുക എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതിട്ടാൽ ഓ ഓ ഓ നീട്ടാൻ വാവിട്ടു. ഓ. അടുത്തത് ബഷറുൻ, ബ ഷ റുൻ, ബഷറുൻ. സ ബ ത, സബത്ത, സ ഇ മൂന്ന് പുള്ളി വേണം, സബത്ത. അടുത്തത് ഹിസ്ബുൻ, ഹിസ് ഹിസ്ബുൻ, ഹിസ്ബുൻ. ഉപ്പ, ഉപ്പ, പ. പ സദ് കൊടുത്ത് തൻവീനിട്ട്, തൻവീൻ അൽ ഫത്തഹിട്ട്. ഉപ്പ, ഉപ്പ. ബാഇന് മൂന്ന് പുള്ളി, ബ, ബാഇന് തസദ് ഫത്തഹ്. അപ്പോൾ ഉപ്പ. അടുത്തത് എന്താണ്? ഷഹാഉൻ, സഹാഉൻ. ഹ നീട്ടാൻ അതിനോട് അലിഫ് വന്ന് സഹാഉൻ, ഉൻ. അടുത്തത് തജിരി, തജിരി, തജിരി. അടുത്തത് പി ഡി ചു, പി ഡി ചു. അറബി മലയാളമാണ്. പിടിച്ചു, പി ഡി ചു, പിടിച്ചു. അങ്ങനെ അറബി മലയാളം ഒന്ന് എന്തായാലും വരും. അപ്പോൾ അക്ഷരങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കണം. അപ്പോൾ അത്രയും ഭാഗങ്ങൾ ഉസ്താദ് പറഞ്ഞു തന്നത് നമ്മൾ പേപ്പറിലേക്ക് എഴുതിയെടുക്കണം കാണാതെ. അപ്പോൾ അതിന് 50 മാർക്കാണ് ശരിയായത്. എന്നിട്ടാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കയ്യിൽ തരിക. എന്നിട്ട് ഇതിന് 50 മാർക്കുണ്ട് ഈ ബാക്കിയുള്ളതിന്. ഒട്ടാകെ ടോട്ടൽ 100 മാർക്കിൻ്റെ ചോദ്യം. ഇവിടെ എന്താണ് വന്നത്? താഴെ കൊടുത്ത പദങ്ങൾ നോക്കി എഴുതണം. ഇവിടെ കൊടുത്ത പദങ്ങൾ അടുത്ത കള്ളിയിലേക്ക് നോക്കി എഴുതണം. അപ്പോൾ നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ഷി, സീനിന് മൂന്ന് പുളിയിട്ട ഷി കെസറിട്ടിട്ട്. അടുത്ത് ഹു, ഹു. അപ്പോൾ അതൊക്കെ ഇവിടേക്ക് പകർത്തുക. സോ, സോ. സുൻ, വമ്മ് തൻവീന്. സുൻ, സാ എ, സാ എ, സാഇന് വമ്മ് തൻവീൻ. സുൻ. അടുത്തെന്താണ്? യ, യ.
മഴ നേരുന്ന ഴ. അടുത്തത് എന്താണ്? ബുറുൻ ബുറുൻ ബുറുൻ. ശബ്ദ വന്നു, നമ്മ തൻവീൻ വന്നു, ലുബുറുൻ. അടുത്തത് ഹസ് 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 ഹസ്. അതേപോലെ ഏതാ? അടുത്തത് ബിസ് ബിസ്. ഹദ്ദുൻ ഹദ്ദുൻ ഹദ്ദുൻ. ചിപ്പി ചിപ്പി ചിപ്പി. ബക്കതിലേക്ക് എഴുതുക. അടുത്തത് ബദറുൻ ബദറുൻ. അതെവിടേക്ക് എഴുതുക? ഷജറുൻ ഷജറുൻ ഷജറുൻ. അദബുൻ അദബുൻ. സബ്തുൻ സബ്തുൻ. പേര് പേ പേ. ശരി, അതിനെ നീട്ടാൻ യാ. പേര് പേര്. അപ്പൊ പോന്നാണെങ്കിൽ ഇവിടെ നീട്ടാൻ വാവാണ് വരിക. നമ്മൾ നേരത്തെ ഓവ് കണ്ടില്ലേ, അതുപോലെ പേര്. അപ്പൊ അത് ഇതിലേക്ക് എഴുതാം. അടുത്തത് തസിഹു തസിഹു തസിഹു. അസ്സസ അസ്സസ അസ്സസ. രണ്ടാമത്തെ സാന് ശബ്ദ്. ജസാഉൻ ജസാഉൻ ജസാഉൻ. പഞ്ഞി ഞ ഞ ഞാണിത്. അവസാനം ഉള്ളിലും മൂന്ന് പുള്ളി, മുകളിൽ പുള്ളി. ശബ്ദ് പഞ്ഞി. അങ്ങനെ പറയുന്നതിന് ശബ്ദ ഇല്ലെങ്കിൽ ഞി പഞ്ഞി. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി പഠിക്കാം. ഇതുപോലെ ഇതിലേക്ക് എഴുതിയാൽ മതി. അപ്പൊ ഞാൻ വായിച്ചു തന്നു എന്ന് മാത്രമുള്ളൂ. ഇനി അടുത്തത് എന്താണ്? അക്ഷരങ്ങൾ ചേർത്ത് എഴുതുന്നതാണ്. അക്ഷരങ്ങൾ ചേർത്ത് എഴുതണം. അപ്പൊ ഇവിടെ വേർതിരിച്ച് തന്നാണ്. അതുപോലെ തഹ് ഷുറു, അത് ചേർത്ത് എഴുതി. തഹ് ഷുറു. അതുപോലെ നമുക്ക് ഇവിടെ തന്നതൊക്കെ ചേർത്ത് എഴുതണം. അപ്പൊ നമുക്കിവിടെ എന്തൊക്കെയാണ് ചേർത്ത് എഴുതാൻ വേണ്ടി വന്നത്? ഇവിടെ മോഡല് തന്നെയതാ തഹ് ഷുറു തഹ് ഷുറു. അത് ചേർത്ത് എഴുതിയ കണ്ടില്ലേ. തഹ് ഹ ചേർത്ത് എഴുതുമ്പം വരുന്നത് ഇങ്ങനെയാണ് ഷുറു തഹ് ഷുറു. അപ്പൊ അതുപോലെ നമുക്കിവിടെ ബസീറുൻ. എന്താ തന്നത്? ബഷീറുൻ. അപ്പൊ ചേർത്ത് എഴുതുമ്പം ബ ഷീ ഷി എമ്മിലൂടെ യാ ചേർത്ത് എഴുതാ ബഷീറുൻ. അതങ്ങനെ ചേർത്ത് എഴുതാ. അടുത്ത നോക്കൂ, തഷ് ദുറു തഷ് ദുറു. അപ്പൊ തഷ് ദുറു എന്നുമ്പം തഷ് ദു അതുവരെ എഴുതുക. തഷ് ദു ദാലുമിലൂടെ റാവ് ചേർത്ത് എഴുതൂല. അപ്പൊ തഷ് ദുറു റാവ് വേറെ എഴുതുക. തഷ് ദുറു. അതുപോലെ ഹുഷിറത്ത് ഹുഷിറത്ത്. ഹ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചേർത്ത് എഴുതുമ്പോഴുള്ള ഹ ഇതാണ് ഹുഷി ഹുഷിറ. താ റാമിലോട് ചേർത്ത് എഴുതൂല. അപ്പൊ വേറെ അതുപോലെ തന്നെ എഴുതാം ഹുഷിറത്ത്. അടുത്തത് ഔതാദൻ ഔതാദൻ. അപ്പൊ ഔതാദൻ ഔ അതൊക്കെ അങ്ങനെ തന്നെ എഴുതാം. താ താ അലിഫ് കൊണ്ട് നീട്ടുന്നത് അതുമിലൂടെ തന്നെ എഴുതാം ഔതാദൻ. അവസാനം താല എഴുതുക അലിഫ് എഴുതുക. അപ്പൊ അതങ്ങനെയാണ് എഴുതുക. ചേർത്ത് എഴുതുമ്പോൾ അലിഫും താവും മാത്രമേ ചേരുന്നുള്ളൂ. ഔത്താദൻ. ഇതുപോലെ മറ്റു വാക്കുകളും നിങ്ങൾ ചേർത്ത് എഴുതാനും. ഇനി ചേർത്ത് എഴുതിയത് ഇതുപോലെ തന്നത് ഇതുപോലെ വേർതിരിക്കാണ്ടാവും. അപ്പൊ തഹ്ഷുറൂൻ തന്നത് ഇതുപോലെ വേറെ വേറെ ആക്കണമെങ്കിൽ ഹ ഒക്കെ ഇങ്ങനെയാണ് എഴുതുക. അപ്പൊ അത് മനസ്സിലാക്കി പഠിക്കണം. അതുപോലെ ഔത്താദൻ ഔത്താദൻ ഇങ്ങനെ തരും. അപ്പൊ വേർതിരിച്ച് എഴുതുമ്പോൾ നീട്ടാൻ വന്നത് അലിഫൊക്കെ വന്നത് വേർതിരിച്ചിട്ട് ഇതുപോലെ എഴുതണം. അതേപോലെ ബഷീറുൻ ബഷീറും ചേർത്ത് തരും. അപ്പൊ വേർതിരിച്ച് എഴുതുമ്പോൾ യാ പിന്നെ എങ്ങനെയാണ് എഴുതുക. അപ്പൊ ഒക്കെ മനസ്സിലാക്കി പഠിക്കാം. ഇത് രണ്ട് രീതിയിലും തരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ എത്രയാണ് കിതാബത്ത് ചോദ്യ പേപ്പറിൽ ഉണ്ടാവുക? അപ്പൊ ഒക്കെ മനസ്സിലാക്കി പഠിക്കാം. അപ്പൊ ഇതോടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.